Hi guys, welcome back to our channel, InstaGamer. Ella kootarum game open cheyumbolthekkum incubator il 30% discount vannittundavum. Innu nammal incubator il top nikkunna UMP de skin medikkan povaanu. Etra diamond avum namukku nokki vekkam. Endayalum ivda nokkanal endayil oru blueprint undu, evolution stone onnu pole illa. Ee blueprint enikku evadanna kittiyennu vechchal ittavanathe top point complete cheyidappo kittiyathaanu. Ini enikku rendu blueprintum 8 evolution stone aanu vendathu. 8 evolution stone vendi spin cheyumbolthekkum endayalum blueprint extra kittunna karyathil oru samshayam venda. കാരണം ഇതുവരെയുള്ള ഇൻക്യുബേറ്റർ സ്പിൻ ചെയ്ത വീഡിയോസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ കാണാം എനിക്ക് ബ്ലൂ പ്രിന്റ് എങ്ങനെ പോയാലും എക്സ്ട്രാ കിട്ടും അത് അങ്ങനെയാണ് ഗൈസ് ചില ഇൻക്യുബേറ്ററിൽ നാല് ബ്ലൂ പ്രിന്റ് ഒരു എക്സ്ട്രാ ആയിട്ട് എൻ്റെ ഓൾട്ടിൽ കാണാൻ കഴിയും എന്തായാലും ഇവിടെ നിന്ന് റെവല്യൂഷൻ സ്റ്റോൺ കിട്ടിയിട്ടുണ്ട് ഒരു ബ്ലൂ പ്രിന്റും ഒരു റെവല്യൂഷൻ സ്റ്റോൺ ആയിട്ടുണ്ട് ഒരു സിംഗിൾ സ്പിൻ ചെയ്തു ബാഡ്ജ് കിട്ടി വീണ്ടും ഒരു ഫൈവ് സ്പിന് ചെയ്യാൻ പോവുകയാണ് ഇവിടെ നമുക്ക് എന്തൊക്കെയാണ് കിട്ടുന്നത് നോക്കാം ഗൺ ക്രേറ്റ് പെറ്റ് ഫുഡ് അതുപോലെ തന്നെ ബൗണ്ടി ടോക്കണും കാര്യങ്ങളൊക്കെയാണ് കിട്ടിയത് വീണ്ടും ഒരു ഫൈവ് സ്പിൻ ചെയ്തു എൻ്റെ മോന് രണ്ടാമത്തെ റെവല്യൂഷൻ സ്റ്റോൺ കിട്ടിയിരിക്കുകയാണ് അങ്ങനെ രണ്ട് റെവല്യൂഷൻ സ്റ്റോണും ഒരു ബ്ലൂ പ്രിന്റും ആയിട്ടുണ്ട് അടുത്ത നമ്മൾ നോക്കുകയാണെങ്കിൽ വീണ്ടും ഒരു ഫൈവ് സ്പിന് ചെയ്യാൻ പോവാണ് വലിയ കാര്യമായിട്ടൊന്നും കിട്ടിയില്ല വീണ്ടും വെറുതെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ടൊരു ഫൈവ് സ്പിൻ എൻ്റെ മോനെ ഗൈസ് രണ്ടാമത്തെ ബ്ലൂ പ്രിന്റ് ഇവിടെ കിട്ടിയിരിക്കുകയാണ് ഗൈസ് അപ്പോൾ രണ്ട് ബ്ലൂ പ്രിന്റും രണ്ട് എവല്യൂഷൻ സ്റ്റോൺ ആയിട്ടുണ്ട് അതുമാത്രമല്ല നമ്മൾ ഈ വീഡിയോയിൽ തന്നെ കുറച്ച് ബാഡ്ജ് മേടിക്കുന്നുണ്ട് സോ എന്തിനാണ് ബാഡ്ജ് മേടിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എൻ്റെ മോനെ ഗൈസ് അടുത്ത സ്പിന്നിൽ വീണ്ടും എനിക്കൊരു ബ്ലൂ പ്രിന്റ് കിട്ടിയിരിക്കുകയാണ് അങ്ങനെ മൂന്ന് ബ്ലൂ പ്രിന്റും രണ്ട് എവല്യൂഷൻ സ്റ്റോൺ ആയിട്ടുണ്ട് സത്യം പറയുകയാണെങ്കിൽ കുറേ സമയം സ്പിൻ ചെയ്യുമ്പോൾ വിചാരിക്കുക എൻ്റെ മോനെ വീണ്ടും എവല്യൂഷൻ സ്റ്റോൺ കിട്ടി കുറേ സമയം സ്പിൻ ചെയ്തിട്ട് ഒന്നും കിട്ടത്തില്ല അപ്പോൾ ഞാൻ വിചാരിക്കും എന്തിനാണ് വെറുതെ ഇത്രയും ഡയമണ്ടൊക്കെ ചിലവാക്കുന്നതെന്ന് പിന്നെ കുറേ കഴിഞ്ഞ് ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും വെറുതെ ഇങ്ങനെ ബ്ലൂ പ്രിന്റ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചു തരാം എന്തായാലും ഇവിടെ ഞാൻ ഒരുപാട് സ്പിൻ ചെയ്യുന്നുണ്ട് വലിയ കാര്യമായിട്ടൊന്നും കിട്ടുന്നില്ല ബാഡ്ജ് ഗൺ ക്രേറ്റ് ക്യാരക്ടർ ഫ്രാഗ്മെൻറ്റ് ബൗണ്ടി ടോക്കൺ അങ്ങനെയുള്ള കാര്യങ്ങളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അടുത്തൊരു ഫൈവ് സ്പിൻ ചെയ്തു വലിയ കാര്യമായിട്ടൊന്നും കിട്ടിയില്ല വീണ്ടും ഒരു ഫൈവ് സ്പിൻ ചെയ്യാൻ പോവുകയാണ് എൻ്റെ മോനെ ഗൈസ് ഒരു എവല്യൂഷൻ സ്റ്റോണും കൂടി കിട്ടിയിരിക്കുകയാണ് അങ്ങനെ നാല് എവല്യൂഷൻ സ്റ്റോൺ ആയിട്ടുണ്ട് വീണ്ടും ഫൈവ് സ്പിൻ ചെയ്തു ഒന്നും കിട്ടിയില്ല സിംഗിൾ സ്പിൻ ചെയ്തു ഒന്നും കിട്ടിയില്ല വീണ്ടും ഫൈവ് സ്പിൻ ചെയ്തു ഒന്നും കിട്ടിയില്ല ഒന്നും കിട്ടാതായപ്പോൾ വെറുതെ ഇങ്ങനെ ഞെക്കിപ്പിടിച്ച് വീണ്ടും ഒരു ഫൈവ് സ്പിൻ ചെയ്തു അവിടെ നിന്ന് വലിയ കാര്യമായിട്ടൊന്നും കിട്ടിയില്ല പക്ഷേ എൻ്റെ മോനെ എന്താണിത് ഒരുപാട് ഡയമണ്ട് എൻ്റെ മോനെ ഗൈസ് അടുത്ത സിംഗിൾ സ്പിന്നിൽ എനിക്കൊരു ബ്ലൂ പ്രിന്റ് കിട്ടിയിരിക്കുകയാണ് ഗൈസ് അതും എക്സ്ട്രാ ആയിട്ടൊരു ബ്ലൂ പ്രിന്റ് കിട്ടിയിരിക്കുകയാണ് ഇവിടെ നാല് ബ്ലൂ പ്രിന്റായി എനിക്ക് മൂന്ന് ബ്ലൂ പ്രിന്റ് മതി ഞാൻ പറഞ്ഞില്ലേ ഗൈസ് ഒരു ബ്ലൂ പ്രിന്റ് എങ്ങനെയെങ്കിലും എക്സ്ട്രാ വരും എന്തായാലും നമുക്ക് ഗോൾഡ് റോയിൽ പോയിട്ടൊരു പത്ത് സ്പിന് ചെയ്ത് നോക്കാം എൻ്റെ മോനെ ഗൈസ് ഗോൾഡ് റോയിലെ ഫീമെയിൽ ബണ്ടിൽ പിന്നെയും കിട്ടിയിരിക്കുകയാണ് അത് ഫിഫ്ത് ടോക്കൺ ആയിട്ട് കൺവേർട്ടായി വീണ്ടും നമ്മൾ ഇൻക്യുബേറ്ററിൽ വന്ന് സ്പിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അടുത്തൊരു സിംഗിൾ സ്പിൻ ചെയ്തപ്പോഴത്തേക്കും ഒരു എവല്യൂഷൻ സ്റ്റോൺ കൂടി കിട്ടി ഇവിടെ നോക്കുകയാണെങ്കിൽ നാല് ബ്ലൂ പ്രിന്റും അഞ്ച് എവല്യൂഷൻ സ്റ്റോൺ അല്ല ഗൈസ് ആറാമത്തെ എവല്യൂഷൻ സ്റ്റോൺ കിട്ടി അങ്ങനെ ആറ് എവല്യൂഷൻ സ്റ്റോൺ ആയിട്ടുണ്ട് രണ്ട് എവല്യൂഷൻ സ്റ്റോൺ കൂടി കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ നമുക്ക് ഈ ഗൺ സ്കിന്നെ മേടിച്ചേക്കാം എന്തായാലും ഒരു ഫൈവ് സ്പിന് ചെയ്യാൻ പോവുകയാണ് എൻ്റെ മോനെ ഗൈസ് ഒരു എവല്യൂഷൻ സ്റ്റോൺ കൂടി കിട്ടിയിരിക്കുകയാണ് ഒരൊറ്റ എവല്യൂഷൻ സ്റ്റോൺ കൂടി മതി ഗൈസ് അടുത്തൊരു ഫൈവ് സ്പിൻ എൻ്റെ മോനെ ഗൈസ് അങ്ങനെ അവസാനത്തെ എവല്യൂഷൻ സ്റ്റോൺ കൂടി നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയിരിക്കുകയാണ് ഇനി നമുക്ക് ഇപ്പോൾ തന്നെ നമുക്ക് ഒരു ഗൺ സ്കിന് മേടിച്ചേക്കാം ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നാല് ബ്ലൂ പ്രിന്റും എട്ട് എവല്യൂഷൻ സ്റ്റോൺ എൻ്റെയിലുണ്ട് നമ്മൾ ഇൻക്യുബേറ്ററിൽ ടോപ്പ് നിൽക്കുന്ന യുഎംപിയുടെ സ്കിൻ അങ്ങനെ മേടിച്ചിരിക്കുകയാണ് ഗൈസ് നിങ്ങൾ ആരൊക്കെയാണ് ഈ ഒരു ഗൺ സ്കിൻ മേടിച്ചതെന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾ മേടിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഇത്രയും ഡയമണ്ട് സ്പെൻഡ് ചെയ്തത് വെർത്തായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇല്ലെന്നൊന്ന് കമൻറ്റ് ചെയ്യുക ഇനി നിങ്ങൾ ഞെട്ടാൻ പോകുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ ഈ ഗൺ സ്കിന് മേടിക്കുന്നതിനായിട്ട് എനിക്ക് 3600 ഡയമണ്ട് ചിലവായി 30% ഡിസ്കൗണ്ട് ഇൻക്യുബേറ്ററിൽ വന്നിട്ടും ഇത്രയും ഡയമണ്ട് എനിക്ക് ചിലവായി അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഡിസ്കൗണ്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു കാരണം പലരും ഇത് വന്ന സമയത്തിന് എടുത്തവർക്കും ഒരു 3500 ഡയമണ്ടിനുള്ളിൽ തന്നെ ഇത് എടുക്കാൻ പറ്റി ഇത്രയും വെയിറ്റ് ചെയ്തിരുന്നിട്ട് ഡിസ്കൗണ്ട് വന്നപ്പോഴും എനിക്ക് ഇത്രയും ഡയമണ്ട് തന്നെ ചിലവായി അങ്ങനെ നോക്കുകയാണെങ്കിൽ ആദ്യം വരുമ്പോൾ എടുക്കുന്നതല്ലേ നല്ലത് എന്തായാലും കുഴപ്പമില്ല നമുക്ക് നോക്കാം ഭാവിയിൽ നമുക്ക് പറ്റുകയാണെങ്കിൽ ഇതുപോലെ ഇൻക്യുബേറ്റർ വരുമ്പോഴത്തേക്കും അന്ന് തന്നെ നമുക്ക് ടോപ്പ് നിൽക്കുന്ന ഐറ്റം മേടിക്കാനായിട്ട് ട്രൈ ചെയ്ത് നോക്കാം സോ ഇനി നമ്മൾ ബാഡ്ജ് മേടിക്കാനായിട്ട് പോവുകയാണ് ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കാണാം കഴിഞ്ഞ 3 മാസമായിട്ട് നമ്മൾ ബാഡ്ജ് 555 ആക്കുന്നുണ്ട് ഈ മാസവും 555 ആക്കുന്നതിനായിട്ടാണ് ഞാൻ ബാഡ്ജ് മേടിക്കാൻ പോകുന്നത് സോ ഗൈസ് ഇവിടെ നോക്കുകയാണെങ്കിൽ എൻ്റെ 499 ബാഡ്ജ് ഉണ്ട് ഞാനിവിടെ നിന്ന് 52 ബാഡ്ജാണ് മേടിക്കാൻ പോകുന്നത് 4 ബാഡ്ജ് എനിക്ക് ഇന്നത്തെ ഡെയിലി മിഷനിൽ നിന്ന് കിട്ടും അങ്ങനെ നോക്കുകയാണെങ്കിൽ ടോട്ടൽ 585 ബാഡ്ജ് ആവും സോ ഗൈസ് അങ്ങനെ നമ്മളിവിടെ നിന്ന് 52 ബാഡ്ജ് മേടിച്ചിരിക്കുകയാണ് ഇനി നമുക്ക് ആ ഒരു ക്രേറ്റ് കൂടി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം എന്തെങ്കിലും കിട്ടിയാലോ അപ്പോൾ മാജിക് ക്യൂബ് എന്തെങ്കിലും കിട്ടിയാലോ അങ്ങനെ കിട്ടിയിട്ട് ഒരുപാട് നാളായി എൻ്റെ മോനെ എന്താണിത് മാജിക് ക്യൂബ് ഒന്നും കിട്ടിയില്ല ഗൈസ് നമുക്കിവിടെ നിന്ന് ഡയമണ്ട് റോൾ വെച്ചറും വെപ്പൺ റോൾ വെച്ചറും പെറ്റ് ഫുഡാണ് കിട്ടിയത് സോ നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ ബാഡ്ജ് മെയിൻറ്റെയിൻ ചെയ്യാറുണ്ടോ ഇല്ലയോ എന്നൊന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക ചാനൽ ആദ്യമേ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി ജോയിൻ ചെയ്യുക സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെക്കൊണ്ട് പറ്റുന്നത്ര മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതിനേക്കാളും മികച്ച ഒരു അടിപൊളി കിടുക്കാച്ച് ഫ്രീ ഫയർ വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ ഗൈസ് ലവ് യു ഓൾ ആൻഡ് ടേക്ക് കെയർ